ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപ്പി. അപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ 4th ചാപ്റ്ററായ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ആ ചാപ്റ്ററിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഒരു ക്വിക്ക് റിവിഷൻ ആണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ പറയുകയാണ്, ഈ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ക്വിക്കായിട്ടൊന്ന് നോക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, അത് നോക്കി മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നെങ്കിൽ ആ പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കാൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ബോണ്ടിങ് ഇൻ കാർബൺ ആണ്. നമ്മൾ കാർബണിലെ ബോണ്ടിങ്ങിനാണ് മെയിനായിട്ട് കാർബണിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ ബോണ്ടിങ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം. വാലൻസ് ഇലക്ട്രോൺസ് ഇൻ കാർബൺ. ഇൻ ദ കേസ് ഓഫ് കാർബൺ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ, നീഡ്സ് ടു ഗെയിൻ ഓർ ലൂസ് 4 ഇലക്ട്രോൺസ് ടു അറ്റെയിൻ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് ഒക്ടെറ്റ് സ്റ്റേറ്റ് അറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ 4 ഇലക്ട്രോൺസിനെ കൂടെ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ കൂടെ കളഞ്ഞിട്ട് അതെന്തായി മാറും, കാർബൺ അപ്പോൾ 2 ആയിട്ട് നിൽക്കും. മറ്റേ 2 4 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 4 കൂടെ കിട്ടുമ്പോൾ 2 8 ആവും, അല്ലെങ്കിൽ ആ 4 കൂടെ കളയും അപ്പോൾ വെറും 2 ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ അതിന് ഒക്ടെറ്റ് സ്റ്റേറ്റ് അറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം. ഇഫ് ഇറ്റ് ഗെയിൻസ് 4 ഇലക്ട്രോൺസ് ഫോമിങ് C4- അയനയോൺ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ബിക്കോസ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ദ ന്യൂക്ലിയസ് വിത്ത് 6 പ്രോട്ടോൺസ് ടു ഹോൾഡ് ഓൺ ടു 10 ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് 4 എക്സ്ട്രാ ഇലക്ട്രോൺസ്. അപ്പോൾ അത് 4 ഇലക്ട്രോൺസിനെ അറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് അപ്പോൾ ഗെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും മൈനസ് ചാർജ് വരും, അപ്പോൾ C4- ആനയോൺ ആയിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ന്യൂക്ലിയസിൽ 6 പ്രോട്ടോൺസ് ആണുള്ളത്, മൊത്തത്തിൽ 6 പ്രോട്ടോൺസ് ആണ് ന്യൂക്ലിയസ്, അതായത് അറ്റോമിക് നമ്പർ കാർബണിൻ്റെ 6 ആണ്. അപ്പോൾ പ്രോട്ടോൺസും 6 ആണ്. അപ്പോൾ ഈ 6 പ്രോട്ടോൺസിന് ടോട്ടൽ എത്ര ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യേണ്ടി വരും, ഇലക്ട്രോൺസിനെ അപ്പോൾ എത്രയായിരിക്കും, 6 പ്രോട്ടോൺസ് 6 ഇലക്ട്രോൺസിനെയാണ് നോർമലി ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ 4 ഇലക്ട്രോൺസിനെ കൂടി അതിന് ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10 ഇലക്ട്രോൺസിനെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ഇത്, അപ്പോൾ അതിന് ഡിഫിക്കൽട്ട് ആയിരിക്കും ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിന് ഇത്രയും ഹോൾഡ് ചെയ്യാൻ ഈ എക്സ്ട്രാ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഇത് ഫോം ചെയ്യില്ല, അതായത് C4- ആനയോൺ ഒരിക്കലും ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തത്, ഇഫ് ഇറ്റ് ലൂസസ് 4 ഇലക്ട്രോൺസ് ഫോമിങ് C4+ കാറ്റിയോൺസ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഫോംഡ് ബിക്കോസ് ഇറ്റ് വുഡ് റിക്വയർ എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺസ് ലിവിങ് ബിഹൈൻഡ് എ കാർബൺ കാറ്റിയോൺ വിത്ത് 6 പ്രോട്ടോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ് ഹോൾഡിംഗ് ഓൺ ടു ജസ്റ്റ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ C4+ കാറ്റിയോൺസ് ആയി, അതായത് 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് C4+ ആവും, അതായത് ലൂസ് ചെയ്യുമ്പോൾ പ്ലസ് ചാർജ് കിട്ടും, 4 എണ്ണം ആയതുകൊണ്ട് 4+. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഒരു, അതായത് ഓരോ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് എനർജി റിമൂവ് ചെയ്യേണ്ടി വരും ആ ന്യൂക്ലിയസിന്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇലക്ട്രോൺസിന് ലൂസ് ചെയ്യുമ്പോൾ തന്നെ അത്രയും എനർജി കൂടെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അപ്പോൾ പ്രോട്ടോൺസ് അത്രയും എനർജി അതിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, 2 ഇലക്ട്രോൺസിനെ മാത്രം ഹോൾഡ് ചെയ്താൽ മതി. സോ എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺസ് ലിവിങ് ബിഹൈൻഡ് എ കാർബൺ കാറ്റോൺ വിത്ത് 6 പ്രോട്ടോൺ ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ് ഹോൾഡിംഗ് ഓൺ ടു ജസ്റ്റ് 2 ഇലക്ട്രോൺസ്. പ്രോട്ടോൺസ് 6, അതായത് അവർ ഹോൾഡ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരുപാട് എനർജി അവരുടെ ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എനർജി അതിന് കളയേണ്ടി വരും. കാര്യം കുറച്ച് എനർജി മതി ഈ 2 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാൻ, ബാക്കിയുള്ള എനർജി മൊത്തം ഈ 4 ഇലക്ട്രോൺസ് പോകാൻ വേണ്ടി കളയേണ്ടി വരും. അപ്പോൾ അത്രയും അതും ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് കാർബണിൻ്റെ ബോണ്ടിങ് നമ്മൾ നോക്കേണ്ടത്. കാർബൺ ഓവർകംസ് ദിസ് പ്രോബ്ലംസ് by sharing its valence electrons with other atom or carbon or with atoms of other elements. Bonds which are formed by the sharing of an electron pair between two atoms are known as covalent bonds. അപ്പോൾ
ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് രണ്ട് ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ കോവാലൻ്റ് ബോണ്ട്സാണ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. സിമ്പിൾ മോളിക്യൂൾസ് ഫോംഡ് ബൈ ഷെയറിങ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇങ്ങനെ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ മറ്റൊരു ഹൈഡ്രജൻ ആറ്റുമായിട്ട് ചേരുമ്പോൾ രണ്ട് ഇലക്ട്രോൺ, ഒരു ഒന്നിൽ ഞാൻ പിക്ചറിൽ നോക്കാം, ഒന്നിലൊരു റൗണ്ടും ഒന്നിലൊരു ക്രോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഹൈഡ്രജനെ ഡിഫൈൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിനിങ്ങനെ ക്രോസും ഡോട്ടും കാണിച്ചിരുന്നത്. ഒന്ന് ഫസ്റ്റിൻ്റെ ഒരു ഡോട്ട് പോലെ റൗണ്ടും സെക്കൻഡിലെ ഇലക്ട്രോണിനെ ഒരു ക്രോസുമായിട്ട്. അപ്പോൾ അത് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ, ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്തപ്പോൾ എന്ത് പറ്റി? ഒരു ഹൈഡ്രജൻ അപ്പുറത്തും ഷെയർ ചെയ്തു, ഇപ്പുറത്തെ ഹൈഡ്രജൻ ഇതും ഷെയർ ചെയ്തു. അപ്പോൾ ഓരോ ഹൈഡ്രജനും രണ്ട് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് ഷെയറിങ് എന്ന് പറയുന്നത്. ഇതിനെയാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട്സ് വിച്ച് ആർ ഫോംഡ് ബൈ ദ ഷെയറിങ് ഓഫ് വൺ ഇലക്ട്രോൺ പെയർ ബിറ്റ്വീൻ ടു ആറ്റംസ് ആർ നോൺ ആസ് സിംഗിൾ കോവാലൻ്റ് ബോണ്ട്സ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ പെയർ, അതായത് രണ്ട് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ അങ്ങനെ ഷെയർ ചെയ്തുണ്ടാവുന്ന ബോണ്ടിനെ സിംഗിൾ കോവാലൻ്റ് ബോണ്ട്സ് എന്നാണ് പറയുന്നത്. അടുത്ത ഓക്സിജൻ നോക്കാം. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഷെയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓക്സിജൻ്റെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ആറ്റം, രണ്ട് ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ ഓരോ ഓക്സിജനും രണ്ട് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓക്സിജന് എത്രയാണ്? 2-8 എന്ന സ്ട്രക്ചറും അപ്പുറത്തെ ഓക്സിജനും ആ പിക്ചറിൽ നോക്കുമ്പോൾ അറിയാം 2-8 എന്ന് വരും. രണ്ട് ഓക്സിജനും 2-8 ആവും. അപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇവിടെ 4 ഇലക്ട്രോൺസ് ആണ്, അതായത് 2 ഇലക്ട്രോൺ പെയർസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബോൺസ് വിച്ച് ആർ ഫോംഡ് ബൈ ദ ഷെയറിങ് ഓഫ് 2 ഇലക്ട്രോൺ പെയർസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ആർ നോൺ ആസ് ഡബിൾ കോവാലൻ്റ് ബോണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യുമ്പോൾ ഡബിൾ കോവാലൻ്റ് ബോണ്ട്. അടുത്ത നൈട്രജൻ നോക്കാം. നൈട്രജന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 5 ആണ്. അതിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5 3 മാത്രമേ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുള്ളൂ. ബാക്കി 2 എന്ന് പറയുന്നത് ലോൺ പെയർസ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഇനി പിന്നെ പഠിക്കും. അത് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ 3 ഇലക്ട്രോൺസ്, 2 നൈട്രജനും 3 ഇലക്ട്രോൺസിനെ വെച്ച് ഷെയർ ചെയ്ത് ആ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഷെയർ ചെയ്ത് അവർ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 6 ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്, അതായത് 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബോൺസ് വിച്ച് ആർ ഫോംഡ് ബൈ ദ ഷെയറിങ് ഓഫ് 3 ഇലക്ട്രോൺ പെയർസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ആർ നോൺ ആസ് ട്രിപ്പിൾ കോവാലൻ്റ് ബോൺസ്. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ, കാറ്റിനേഷൻ ആൻഡ് ടെട്രാവാലൻസി ഓഫ് കാർബൺ എന്ന്. ടെട്രാവാലൻസി എന്ന് പറഞ്ഞാൽ വാലൻസി 4 കാണിക്കുന്നത്. അപ്പോൾ കാറ്റിനേഷൻ ആ പിക്ചർ നോക്കും. ഇങ്ങനെ പല രീതിയിൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും റിങ്ങും ബ്രാഞ്ചഡ് അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നതിനെയാണ് കാറ്റിനേഷൻ. ആ സ്ട്രക്ചർ അങ്ങനെ ഫോം ചെയ്യാനുള്ള കഴിവ് കാർബണിനുണ്ട്, അതിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാറ്റിനേഷൻ, ഇറ്റ് ഈസ് ദ യുണീക് അബിലിറ്റി ഓഫ് കാർബൺ ടു ഫോം ബോൺസ് വിത്ത് അതർ ആറ്റംസ് ഓഫ് കാർബൺ ഗിവിങ് ലാർജ് മോളിക്യൂൾസ്. ഇനി കാർബൺ കോമ്പൗണ്ട്സ് രണ്ട് തരത്തിലുണ്ട്, സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ലിങ്ക്ഡ് ഒൺലി ത്രൂ സിംഗിൾ ബോണ്ട് ആയിട്ട് ഫോം ചെയ്യുന്ന കാർബൺ കോമ്പൗണ്ട്സ് ആണ് സാച്ചുറേറ്റഡ്. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ലിങ്ക്ഡ് ത്രൂ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ, അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വഴിയാണ് കാർബൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ നമ്മൾ പറയും അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ്. അപ്പോൾ ആദ്യം സാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ്, എക്സാമ്പിൾ മീഥെയ്ൻ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. എക്സാമ്പിൾ മീഥെയ്ൻ ആണ്, CH4 ഫോർമുല. അപ്പോൾ ആ സ്ട്രക്ചർ നോക്കും, C4H ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ അല്ലാത്ത സ്ട്രക്ചർ ബോണ്ടിങ് ഷെയറിങ് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോ കാർബണിലെ ഓരോ 4 ഇലക്ട്രോണും ഓരോ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ബോണ്ട്. അപ്പോൾ കാർബണും ബാലൻസി അറ്റൈൻ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണ്. കാർബണിൻ്റെ ഒക്ടെറ്റ് സ്റ്റേറ്റും സാറ്റിസ്ഫൈഡ് ആണ്, ഓരോ ഹൈഡ്രജൻ്റെ ഒക്ടെറ്റ് സ്റ്റേറ്റും സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഓരോന്നും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഹിയർ ദ വാലൻസീസ് ഓഫ് ഓൾ ദ ആറ്റംസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ സിംഗിൾ ബോൺസ് ബിറ്റ്വീൻ ദം. സച്ച് കാർബൺ കോമ്പൗണ്ട്സ് ആർ കോൾഡ്
സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഓരോന്നും സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ സ്ട്രക്ചറിൽ തന്നെ സി എച്ച് സിംഗിൾ ബോണ്ട് എച്ച് അതാണ് ബോണ്ടിങ്ങിലും അങ്ങനെ കാണിച്ചത്. സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നവരെല്ലാം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പം മീഥെയ്ൻ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. ഇനി അമീഥെയ്ൻ മാത്രമല്ല, ഒരുപാട് ഈഥെയ്ൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഇവരെല്ലാം സാച്ചുറേറ്റഡ് ആണ്. അടുത്ത അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് നോക്കാം. എക്സാമ്പിൾ എത്തീൻ. എത്തീൻ ഫോർമുല C2H4 ആണ്. എത്തീൻ്റെ സ്ട്രക്ചർ ഉണ്ട്, ഡബിൾ ബോണ്ടാണ്, സി ഡബിൾ ബോണ്ട് സി, പിന്നെ രണ്ട് എച്ച് രണ്ട് ഭാഗത്തും. സ്ട്രക്ചർ ബോണ്ടിങ് അങ്ങനെയാണ്, രണ്ട് എച്ച് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ കാർബൺ കാർബൺ തമ്മിൽ രണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, രണ്ട് ഡബിൾ, രണ്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്, അതായത് ഡബിൾ ബോണ്ട്. രണ്ട് സിംഗിൾ ബോണ്ട് വരുമ്പോൾ അവിടെ ഡബിൾ ബോണ്ടാണ്, അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഹിയർ ദ വാലൻസീസ് ഓഫ് ഓൾ ദ ആറ്റംസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ദം. സച്ച് കാർബൺ കോമ്പൗണ്ട്സ് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അപ്പോൾ ഒന്നുകിൽ ഡബിൾ ബോണ്ട് വരാം, അത് ചില കേസിൽ ട്രിപ്പിൾ ബോണ്ടും വരാം. അപ്പോൾ ഇങ്ങനെ ട്രിപ്പിൾ ബോണ്ടിന് വേറെ എത്തൈൻ എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഇവരെ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഫോർമുലേ ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെ ഫോർമുലയൊക്കെ എങ്ങനെയാണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ചെയിൻസ് ഫോം ചെയ്യാം, ബ്രാഞ്ചസ് ഫോം ചെയ്യാം, റിങ്സ് ഫോം ചെയ്യാം. അപ്പം എക്സാമ്പിൾ ബ്യൂട്ടെയിൻ ഒരു സാച്ചുറേറ്റഡ് ആണ്. കാർബൺ കോമ്പൗണ്ട് വിത്ത് ഫോർ കാർബൺ ആറ്റം. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഫോർ ആണ്. ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് പാർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കണം. ഹിയർ ടു ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ വിത്ത് വിത്ത് എ ഫോർമുല. C4H10 വെച്ചിട്ട് രണ്ട് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ആ പിക്ചറിൽ ആ ബോക്സിൽ നോക്കും, രണ്ട് സ്ട്രക്ചറാണ് C4H10 വെച്ച് വന്നിട്ടിരിക്കുന്നത് അല്ലേ. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എഴുതാം, ഈ രീതി രണ്ട് ഫോമാറ്റിൽ. അപ്പോൾ കോമ്പൗണ്ട്സ് വിത്ത് ഐഡൻറ്റിക്കൽ മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അപ്പോൾ ഇവരുടെ ഫോമുല ഐഡൻറ്റി സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിൻ നോക്കുക. ആദ്യത്തെ സൈക്ലിക് ആയിട്ടാണ് സൈക്ലോഹെക്സെയിൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അതായത് 6 കാർബൺ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്, സൈക്ലോഹെക്സെയിൻ എന്ന് പറയും. കംപ്ലീറ്റ് ചെയ്ത് ഇത് സൈക്ലോഹെക്സെയിനെ കംപ്ലീറ്റ് ചെയ്ത് കാണുക, എച്ചും കൊടുത്ത് കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ്. C6H6, അതായത് സോറി C6H6 അല്ല, സൈക്ലോഹെക്സൈൻ അതിൻ്റെതായ ഫോർമുലയുണ്ട്. C6 എത്ര എച്ച് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. H12 ആണ്, C6H12 ആണ് സൈക്ലോഹെക്സൈൻ. ആ സമയത്ത് മറ്റൊരു പിക്ചർ ഉണ്ടോ, C6H6, അത് സൈക്ലോഹെക്സൈൻ അല്ല, അതിൽ ഡബിൾ ബോണ്ടും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ബെൻസീൻ. ബെൻസീൻ്റെ ഫോർമുലയാണ് C6H6. അതിൽ എച്ച് കുറവാണ്, 12 പകുതിയേ ഉള്ളൂ. കാരണം എന്താണ്, അവിടെ ഒരു ഡബിൾ ബോണ്ട് കാർബണ്ട വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ എച്ച് മാറിയിട്ടാണ് അവിടെ ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഒരു കാർബൺ ഒരു എച്ചുമായിട്ടേ ബോണ്ടിങ് ഉള്ളൂ. മറ്റ് സൈക്ലോഹെക്സിൻ്റെ കേസിൽ ഒരു കാർബൺ രണ്ട് എച്ചുമായിട്ടാണ് ബോണ്ടിങ്. ആ ബോണ്ടിങ് സാറ്റിസ്ഫൈഡ് ആവാനാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ കാർബൺ എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ ഇങ്ങനെ വര വന്നിരിക്കുന്നുണ്ട്. അത് നാല്, ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ അതിന് നാല് വര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ബോണ്ടിങ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ അതിന് നാല്, ഒന്ന് എച്ചുമായിട്ട്, ബാക്കി രണ്ട് ഡബിൾ ബോണ്ട്, പിന്നെ മറ്റൊരു CU. അപ്പോൾ അങ്ങനെ എവിടെ ആയിരുന്നാലും ഒന്നുകിൽ ഡബിൾ ബോണ്ട് വരിക, അത്രയ്ക്ക് കുറവാണ്. അപ്പോൾ ഈ കാർബൺ എപ്പോഴും എടുത്താലും അതിലൊരു നാല് ബോണ്ടിങ് കണക്ഷൻസ് നാലെണ്ണം എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ബാലൻസി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. കാർബൺ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ജസ്റ്റ് കാർബൺ ആൻഡ് ഹൈഡ്രോജൻ ആർ കോൾഡ് ഹൈഡ്രോ കാർബൺസ്. കാർബണും ഹൈഡ്രോജനും മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആർ കോൾഡ് ആൽക്കെയിൻസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വിച്ച് കണ്ടെയ്ൻ വൺ ഓർ മോർ ഡബിൾ ബോൺസ് ആർ കോൾഡ് ആൽക്കീൻസ്. ഇപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ അവരെ ഡബിൾ ബോണ്ടുള്ളവർ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ ഡബിൾ ബോണ്ടുള്ളവരെ നമ്മൾ ആൽക്കീൻസ് എന്ന് പറയും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ കാർബൺസ് വിച്ച് കണ്ടെയ്ൻ വൺ ഓർ മോർ ട്രിപ്പിൾ ബോണ്ട്സ് ആർ കോൾഡ് ആൽക്കൈൻസ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കൈൻസ് എന്ന് വരും. പേരും അങ്ങനെയാണ്, സാച്ചുറേറ്റ്. അപ്പോൾ ആൽക്കെയിൻ ആണെങ്കിൽ അത് മീഥെയ്ൻ, ബ്യൂട്ടെയിൻ, ANE ചേർത്ത് പറയണം. ആൽക്കീൻ ആണെങ്കിൽ അതിന് ENE ചേർത്ത് വേണം. അപ്പോൾ അത് എത്തീൻ, പ്രൊപ്പീൻ,
പെൻറ്റീൻ ബ്യൂട്ടീൻ അങ്ങനെ ആൽക്കൈൻ ആണെങ്കിൽ വൈനി ചേർത്ത് പറയണം, എത്തൈൻ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ അങ്ങനെ പറയണം. അടുത്തത് കാർബൺ ഫോംസ് ബോൺസ് നോട്ട് ഓൺലി വിത്ത് ഹൈഡ്രജൻ ബട്ട് വിത്ത് അതർ എലമെൻറ്റ്സ് സച്ച് ആസ് ഹാലജൻസ് ഓക്സിജൻ നൈട്രജൻ ആൻഡ് സൾഫർ. ഇൻ ഹൈഡ്രോ കാർബൺ ചെയിൻ വൺ ഓർ മോർ ഹൈഡ്രജൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദീസ് എലമെൻറ്റ്സ് സച്ച് ദാറ്റ് ദ ബാലൻസി ഓഫ് കാർബൺ റിമെയിൻ സാറ്റിസ്ഫൈഡ്. ഇൻ സച്ച് കോമ്പൗണ്ട്സ് ദ എലമെൻറ്റ് റീപ്ലേസിംഗ് ഹൈഡ്രജൻ ഈസ് റെഫേർഡ് ടു ആസ് എ ഹെട്രോ ആറ്റം. അപ്പം കാർബണും ഹൈഡ്രജനും അല്ല, അതല്ലാതെ ഈ ഹൈഡ്രജൻ മാറിയിട്ട് മറ്റ് എലമെൻറ്റ്സ് വരാം, ഹാലജൻസ് വരാം, ഓക്സിജൻ വരാം, നൈട്രജൻ ആൻഡ് സൾഫർ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ റീപ്ലേസ് ചെയ്യുന്ന ആറ്റത്തിന് എലമെൻറ്റിനെ ഈ റീപ്ലേസ് ചെയ്യപ്പെടുന്ന എലമെൻറ്റിനെ നമ്മൾ പറയുന്നതാണ് ഹെട്രോ ആറ്റം. അതായത് ഹൈഡ്രജൻ മാറിയിട്ട് മറ്റേത് എലമെൻറ്റാണോ വരുന്നത് അവരെ എല്ലാത്തിനെയും നമ്മൾ പറയുന്നതാണ് ഹെട്രോ ആറ്റം എന്ന്. These heteroatoms and the group containing these confer specific properties to the compound regardless of the length and nature of the carbon chain. Hence they are called functional groups. Appo ee varuna heteroatom na compound inde structure um properties um depend cheyina angane ulla varayana functional groups ennu parayna. Appo text il adinte picture sahayam koduthittund. Ini adutha homologous series aanu, a series of compounds in which the same, adu adutha slide aanu, a series of compounds in which the same functional group substitutes for hydrogen in a carbon chain is called a homologous series. Appo homologous series ennu parayna avare functional group same aayirikkum, അങ്ങനെയുള്ളവരെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് ഫോർ ആൽക്കെയിൻസ് നോക്കാം. സി എച്ച് ഫോർ ആൻഡ് സി ടു എച്ച് സിക്സ് ഡിഫർ ബൈ എ സി എച്ച് ടു യൂണിറ്റ്. സി എച്ച് ഫോർ ആൻഡ് സി ടു എച്ച് സിക്സ് സി എച്ച് ടു യൂണിറ്റ് വെച്ചിട്ടാണ് ഡിഫർ ചെയ്യുന്നത്. അതുപോലെ സി ടു എച്ച് സിക്സ് സി ടു എച്ച് സിക്സ് ആൻഡ് സി ത്രീ എച്ച് എയ്റ്റ് ഡിഫർ ബൈ എ സി എച്ച് ടു യൂണിറ്റ്. അപ്പോൾ ഇവരെല്ലാം ഒരു ഡിഫർ ചെയ്യുന്നത് സി എച്ച് ടു യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നോക്കാം. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് സി എച്ച് സെയിം ആണെങ്കിൽ അവരെല്ലാം സെയിം ഹോമോലോഗസ് സീരീസിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാം. അടുത്തത് നോമൻ ക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ദ നെയിം ഓഫ് കോമ്പൗണ്ട്സ് ഇൻ എ ഹോമോലോഗസ് സീരീസ് ആർ ബേസ്ഡ് ഓൺ ദ നെയിം ഓഫ് ദ ബേസിക് കാർബൺ ചെയിൻ മോഡിഫൈഡ് ബൈ എ prefix or suffix indicating the nature of functional group. Prefix ennu parayna perin carbon nammal aa basic carbon chain kodukka adini shesham adinte perinu mumbo adana prefix alle perinu shesham baaki functional group inde peru kodukku anganeyana. Appo naming a carbon compound can be done by the following method. Namukku nokka naming a carbon. Appo adile ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് കാർബൺ ആറ്റംസ് എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ മീഥെയ്ൻ എന്ന് പറയാം, രണ്ട് കാർബണാണ് ഈഥെയ്ൻ, മൂന്ന് കാർബണ് പ്രൊപ്പൈൻ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് എയ്തർ എ പ്രിഫിക്സ് ഓർ എ സഫിക്സ്. ഇനി അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ നോക്കണം. അത് ഒന്നുകിൽ പ്രിഫിക്സിൽ ആ പേര് കൊടുക്കാം അല്ലെങ്കിൽ സഫിക്സിൽ പേര് കൊടുക്കാം. ഇഫ് ദ നെയിം ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ടു ബി ഗിവൺ as a suffix, the name of the carbon chain is modified by deleting the final e and adding the appropriate suffix. ഇപ്പ നമ്മൾ സഫിക്സിലാണ് പേര് കൊടുക്കുക, ചില കേസിൽ മാത്രം സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയും. ഇപ്പൊ സഫിക്സിലാണ് നമ്മൾ പേര് കൊടുക്കുന്നതെങ്കിൽ അവരുടെ അവസാനത്തെ മീഥെയ്ൻ ഈഥെയ്ൻ അതിലെ ഈ മാറ്റിയിട്ട് വേണം നമ്മൾ സഫിക്സിലുള്ള പേര് കൊടുക്കാൻ. എക്സാമ്പിൾ, എ ത്രീ കാർബൺ ചെയിൻ വിത്ത് എ കീറ്റോൺ ഗ്രൂപ്പ്. കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒ എൻ ഇ, അതാ ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ടിൽ പ്രത്യേകം ഏതാണ് കീറ്റോൺ ആണെങ്കിൽ ഏത് പേര് ഏതാണ് ചേർക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കീറ്റോൺ ആണെങ്കിൽ നമ്മൾ ഒ എൻ ഇ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ പ്രൊപ്പൈൻ, മൂന്ന് കാർബണുള്ള കീറ്റോൺ എന്ന് പറയുമ്പോൾ പ്രൊപ്പൈൻ ആദ്യം എഴുതണം ബേസിക് ആയിട്ടുള്ള, എന്നിട്ട് സഫിക്സ് ആയിട്ടാണ് കീറ്റോണിന് എപ്പോഴും പേര് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാറ്റിയിട്ട് അവിടെ ഒ എൻ ഇ ചേർക്കണം, അപ്പോൾ പ്രൊപ്പനോൺ ആയിട്ട് വരും. പ്രൊപ്പാൻ പ്ലസ് ഒ എൻ ഇ പ്രൊപ്പനോൺ, അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. പക്ഷേ പ്രിഫിക്സിൽ ഒരു കേസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ പേര്, അത് ഹാലജൻസ് വരുമ്പോഴാണ് പ്രിഫിക്സിൽ പേര് കൊടുക്കുന്നത്, ബാക്കി എല്ലാ കേസിലും സഫിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇഫ് ദ കാർബൺ ചെയിൻ ഈസ് അൺസാച്ചുറേറ്റഡ് ദെൻ ദ ഫൈനൽ എ എൻ ഇ ഇൻ ദ നെയിം ഓഫ് ദ കാർബൺ ചെയിൻ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇ എൻ ഇ ഓർ വൈ എൻ ഇ.
ഇപ്പൊ അൺസാച്ചുറേറ്റഡ് ആണ്, അതിൽ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ നമ്മൾ അവസാനത്തെ എ എൻ ഇ മാറ്റാം. മൊത്തം ഈ മാത്രമല്ല, അവസാനത്തെ ബേസിൽ നിന്ന് അതായത് ഈഥെയ്ൻ എടുക്കാം, ഈഥെയ്ൻ ഇ എറ്റ് അതിൽ എ എൻ ഇ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഇ എൻ ഇ കൊടുക്കും. ഏതാണ് അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ടാണെങ്കിൽ, ഇനി അൺസാച്ചുറേറ്റഡ് ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ അവിടെ ഈഥെയ്നിലെ എ എൻ ഇ മാറ്റിയിട്ട് വൈ എൻ ഇ കൊടുക്കും. അതാണ് പറയുന്നത്. എക്സാമ്പിൾ, എ ത്രീ കാർബൺ ചെയിൻ വിത്ത് എ ഡബിൾ ബോണ്ട് വുഡ് ബി കോൾഡ് ത്രീ കാർബൺ ചെയിൻ ആണ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രൊപ്പീൻ എന്ന് പറയും. ഇനി അത് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ പ്രൊപ്പൈൻ എന്നും പറയും. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് നെയിമിങ്ങിലുള്ളത്. ഇതിലൊരു ചാർട്ട് ടെക്സ്റ്റിലുണ്ട്, അതിൽ പ്രത്യേകം ഓരോന്നിനും ആൽഡിഹൈഡിൽ എങ്ങനെയാണ്, ആൽക്കഹോളിന് എങ്ങനെയാണ് അതെല്ലാം, അത് ഞാൻ പാർട്ട് മറ്റേ എക്സാമ്പിൾ ഒരു ഇതിൻ്റെ പാർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്നെടുത്ത് കാണുക. അടുത്ത, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. അതിൽ കമ്പഷനാണ് ആദ്യത്തെ കെമിക്കൽ പ്രോപ്പർട്ടി വരുന്നത്. കമ്പഷൻ എന്ന് പറയുമ്പോൾ കത്തുക, അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. കാർബൺ ഇൻ ഓൾ ഇറ്റ്സ് അലോട്രോപ്പിക് ഫോംസ് ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് അലോങ് വിത്ത് ദ റിലീസ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ സി പ്ലസ് ഒ ടു ഗീവ്സ് സി ഒ ടു പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, സി എച്ച് ഫോർ പ്ലസ് ഒ ടു ഗീവ്സ് സി ഒ ടു പ്ലസ് എച്ച് ടു ഒ പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് പ്ലസ് ഒ ടു ഗീവ്സ് സി ഒ ടു പ്ലസ് എച്ച് ടു ഒ പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഇവിടെ കാർബണും ഓക്സിജനും ആയിട്ട് ചേരുമ്പോൾ വെറും കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റ് ആൻഡ് ലൈറ്റും ആണ്. അതേസമയത്ത് മീഥെയ്ൻ സി എച്ച് ഫോർ എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ ആണ്, അതായത് മീഥെയ്ൻ, അത് ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒപ്പം തന്നെ വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് അതൊരു ആൽക്കഹോളാണ്. രണ്ട് കാർബണുള്ള ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എത്തനോളാണ്. അപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ജനറലായിട്ട് ഓർത്തു വയ്ക്കുക. വെറും കാർബൺ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ഒരു ആൽക്കെയിൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ഒരു ആൽക്കഹോളും ഓക്സിജനും ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അടുത്തത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. അതായത് ആ സ്റ്റാർട്ടിങ് മെറ്റീരിയലിൽ ഓക്സിജൻ, ഓക്സിജനായിട്ട് റിയാക്ഷൻ അല്ല, സ്റ്റാർട്ടിങ് മെറ്റീരിയലിൽ ഓക്സിജൻ സ്റ്റാർട്ടിങ് മെറ്റീരിയലിൻ്റെ കൂടെ ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡയറക്റ്റ് കൂടി വരും. അതായത് നമ്മൾ ആ ഇക്വേഷൻ നോക്കാം, അതൊരു ആൽക്കഹോളാണ് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച്, അത് തിരിച്ച് കിട്ടുന്നത് ഒരു ആസിഡായിട്ട് മാറും. അപ്പോൾ ആ ആൽക്കഹോളിൽ ഒരു ഓക്സിജനേ ഉള്ളൂ, പ്രോഡക്റ്റിൽ രണ്ട് ഓക്സിജൻ വരുന്നുണ്ട്, അതൊരു ആസിഡായിട്ട് മാറി. അപ്പോൾ അതിന് ചില ഏജൻസ് ഉണ്ട്, ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് പറയും. അവരാണ് ഈ ഓക്സിജനെ ആൽക്കഹോളിൽ ആഡ് ചെയ്ത് കൊടുത്ത് ആസിഡാക്കുന്നത്. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് ഓക്സിഡൈസിങ് ഏജൻറ്. അപ്പോൾ ആൽക്കഹോൾ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 പ്രസൻസിൽ ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആൽക്കഹോളിൽ നിന്ന് ആസിഡ് കിട്ടും. സബ്സ്റ്റൻസസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ആഡിങ് ഓക്സിജൻ ടു അതേഴ്സ് ആർ നോൺ ആസ് ഓക്സിഡൈസിങ് ഏജൻറ്സ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ് ഒന്നുകിൽ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7. അടുത്ത സ്ലൈഡ്, അഡീഷൻ റിയാക്ഷൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആഡ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് സച്ച് ആസ് പലേഡിയം ഓർ നിക്കൽ ടു ഗീവ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് പലേഡിയം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് തരും. ഹൈഡ്രജനെ കൊടുക്കുമ്പോഴല്ലേ അൺസാച്ചുറേറ്റഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഹൈഡ്രജൻ നഷ്ടപ്പെടുമ്പോൾ അത് അൺസാച്ചുറേറ്റഡ് ആയിട്ട് മാറും, ഹൈഡ്രജൻ കിട്ടുമ്പോൾ അത് സാച്ചുറേറ്റഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് നോക്കാം, ഇക്വേഷൻ ഒന്നും ജസ്റ്റ് നോക്കാം. ആൽക്കീനാണ്, അവിടെ ഒരു ആൽക്കീനാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ആർ എന്ന് പറയുന്നത് ഈ CH3 വരുന്ന ഗ്രൂപ്പുകളെയാണ് ആൽക്കീൻ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓരോ ആറും ജനറലായിട്ടാണ് ആറ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം അവിടെ CH3 അല്ലെങ്കിൽ അങ്ങനെ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കും. ആർ എന്ന് പറയുന്നത് ഒരു മീഥെയ്നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഈഥെയ്നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടെയിനിൽ നിന്ന് ഒരു എച്ച് മാറി വരുന്ന ഗ്രൂപ്പുകൾ, ആൽക്കെയിനിൽ നിന്ന് ഒരു എച്ച് മാറി വരുന്ന ഗ്രൂപ്പുകളെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് ആറ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് CH3 വരാം, അതിൽ അടുത്ത ഈഥെയ്ൽ ഗ്രൂപ്പ് വരാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കില്ല. ഇപ്പോൾ ഇവിടെ ആറെന്ന് തന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്, H2 ഗീവ്സ് ആൽക്കെയിൻ ആകും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അതായത് അവിടുത്തെ ഡബിൾ ബോണ്ട് മാറിയിട്ട് അവിടെ ആ രണ്ട് എച്ചും ഓരോ കാർബണിലും വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് ആ സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് എ റിയാക്ഷൻ ടു ഒക്കർ ഓർ പ്രൊസീഡ് അറ്റ് എ ഡിഫറെൻറ്റ് റേറ്റ് വിത്തൗട്ട് ദ റിയാക്ഷൻ ഇറ്റ് സെൽഫ് ബീങ് അഫക്റ്റഡ്. ആ റിയാക്ഷനിൽ ഒന്നും സംഭവിക്കാതെ തന്നെ ആ റിയാക്ഷൻ ഒന്നിൽ അതിൻ്റെ സ്പീഡ് റേറ്റ്
ഹീറ്റിനെ കൺട്രോൾ ചെയ്യുന്നവരെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് പലേഡിയം അല്ലെങ്കിൽ നിക്കലാണ്. This reaction is commonly used in the hydrogenation of vegetable oils using a nickel. Vegetable oils ne hydrogen add cheyid hydrogenation nadathanana ee reaction nadathunnu. Adutha substitution reaction, a reaction in which one type of atom or a group of atoms takes the place of another is called a substitution. Substitute cheythu varuka ennalladana substitution reaction. CH4 plus Cl2 gives CH3Cl plus HCl in presence of sunlight. CH4 il ninnu ഒരു എച്ച് മാറിയിട്ട് അവിടെ സി എൽ വരുന്നു, അതാണ് CH3Cl. ബാക്കി ആ എച്ചും ബാക്കിയുള്ള എച്ചും ആ സി എല്ലും കൂടെ ചേർന്ന് HCl ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. സം ഇമ്പോർട്ടൻറ്റ് കാർബൺ കോമ്പൗണ്ട്സ്, അതിൽ എത്തനോൾ ആണ്. എത്തനോളിൻ്റെ ഫോർമുല സ്ട്രക്ചർ തന്നിട്ടുണ്ട്, C2H5OH. ഇനി റിയാക്ഷൻ ഓഫ് എത്തനോൾ, റിയാക്ഷൻ വിത്ത് സോഡിയം. എത്തനോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഇതോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. 2Na പ്ലസ് 2CH3CH2OH ഗീസ് 2CH3CH2ONA+H2. അതായത് അവസാനത്തെ ഒ എച്ചിലെ എച്ച് മാറി അവിടെ എൻ എ വരും, ബാക്കിയുള്ള എച്ച് എൻ എ അവിടെ എൻ എ വന്നിട്ട് ബാക്കി H2 ഗ്യാസ് പുറത്തോട്ട് വരും. ഇതാണ് സോഡിയം ഈതോക്സൈഡ് ഫോം ചെയ്യുന്നത്. അടുത്തത് റിയാക്ഷൻ ടു ഗീവ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ എത്തനോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹീറ്റിംഗ് എത്തനോൾ അറ്റ് 443 കെൽവിൻ വിത്ത് എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിസൾട്ട്സ് ഇൻ ദ ഡീഹൈഡ്രേഷൻ ഓഫ് എത്തനോൾ ടു ഗീവ് എത്തീനായിട്ട് മാറും. അപ്പോൾ എത്തനോൾ എടുക്കാം, ഹോട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ എക്സസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഗീവ്സ് ആ ഓരോ ഒ എച്ച് അതിൽ നിന്ന് ഒ എച്ച് ഒ മാറുന്നുണ്ട്, ഒയും മാറും, അവിടെ നിന്ന് ഒരു ഒ എച്ച് മാറും, CH3 ആദ്യത്തെ CH3 നിന്നൊരു എച്ചും കൂടെ അങ്ങ് മാറിയിട്ട് വാട്ടർ ഫോം ചെയ്യും, ബാക്കി CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്തത് എത്തനോയിക് ആസിഡാണ്, സ്ട്രക്ചർ തന്നിട്ടുണ്ട് CH3COOH ആണ്. ഇനി അടുത്ത ഫസ്റ്റ് റിയാക്ഷൻ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. അതെന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് അബ്സല്യൂട്ട് എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് കാറ്റലിസ്റ്റ് ടു ഗീവ് ആൻ എസ്റ്റർ ഇക്വേഷൻ. ആ റിയാക്ഷൻ നടത്തുന്നത് ഇങ്ങനെ വാട്ടർ ബാത്ത് വെച്ചിട്ടാണ്. ഇക്വേഷൻ നോക്കാം. എത്തനോയിക് ആസിഡ് CH3C OH പ്ലസ് ഒ എച്ച് പ്ലസ് CH2CH3 ഗീവ്സ് CH3C OH CH2CH3 പ്ലസ് H2O എന്ന് വരും. അപ്പം H2O വരണോ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ H2O എക്സ്ട്രാ വാട്ടറാണ്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ റിയാക്ഷൻ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ അത് അവിടുത്തെ ഒ എച്ചും ആ എച്ചും കൂടെ ചേർന്നിട്ടാണ്, റെഡ് കളറിൽ തന്നിരിക്കുന്ന ഒ എച്ചും എച്ചും കൂടെ ചേർന്നാണ് ഇപ്പുറത്ത് വാട്ടറായി പോകുന്നത്. ബാക്കി അതങ്ങ് നേരെ അങ്ങ് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ അത് ഈസിയാണ്. അടുത്തത് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. ഓൺ ട്രീറ്റിംഗ് എസ്റ്റർ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ആൽക്കഹോൾ ആൻഡ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നോൺ ആസ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്. അപ്പോൾ ഇക്വേഷൻ നോക്കാം. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, എസ്റ്ററിനെ കിട്ടിയ എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും, ആൽക്കഹോളും. അപ്പോൾ എസ്റ്റർ CH3COOC2H5 ഒരു ആൽക്കലി ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ആൽക്കഹോൾ കിട്ടും, അത് C2H5OH. ഞാൻ ആ കളർ ചേഞ്ച് തന്നിരിക്കും, നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അതിൽ നിന്നാണ് ആ ഒ എച്ച് എവിടെ നിന്നാണ് അവിടുത്തെ ഒ എച്ചും ഈ C2H5, അതാണ് ബ്ലൂ കളറായിട്ട് തന്നിരിക്കുന്ന, ബാക്കിയുള്ള ഗ്രീനും ആ എണ്ണയും കൂടെ ചേർന്ന് CH3COONA മാറും. അടുത്ത റിയാക്ഷൻ വിത്ത് എ ബേസ്, അവിടെയും NaOH പ്ലസ് CH3COOH ഗീവ്സ്, ഒരു ബേസും എത്തനോയിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോഴും അവിടെ അങ്ങനെയാണ്, ഒ എച്ചും അവിടുത്തെ എച്ചും കൂടെ ചേർന്ന് വാട്ടർ, ബാക്കിയെല്ലാം കൂടെ ഒരുമിച്ച് CH3COONA ആയിട്ട് വരും. അടുത്തത് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ്. എത്തനോയിക് ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടു ഗീവ് റൈസ് ടു എ സോൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ദ സോൾട്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് സോഡിയം അസെറ്റേറ്റ്. ഇവിടെ ഇങ്ങനെയാണ്, 2CH3COOH പ്ലസ് Na2CO3 ഗീവ്സ് 2CH3COONA പ്ലസ് H2O പ്ലസ് CO2.
ഇവിടെ എച്ചും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് എവിടെ എവിടെ നിന്നാണ്. ആ എച്ച് ആ അവസാനത്തെ എച്ചാണ്, ബാക്കി ഒ ഒക്കെ അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ പാർട്ടിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അതിൽ നിന്നാണ് പോയിരിക്കുന്നത്. ആ എച്ച് ഇവിടുത്തെ എച്ചും വാട്ടറിലെ എച്ച് അങ്ങനെയാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാത്തത്. അടുത്തത് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് പ്ലസ് എൻ എ എച്ച് സി ഒ ത്രീ ഗീസ് സി എച്ച് ത്രീ സി ഒ ഒ എൻ എ പ്ലസ് എച്ച് ടു ഒ പ്ലസ് സി ഒ ടു. ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് വീഡിയോ എടുത്ത് കാണണം. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയിക്കോളും. ആ ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അടുത്തത് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ദ മോളിക്കുൾസ് ഓഫ് സോപ്പ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്സ് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ്. അവരാണ് സോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത് അയോണിക് എൻഡ് ഓഫ് സോപ്പ്, അയോണിക് എൻഡിനെ പറയുന്നതാണ് ഹൈഡ്രോഫിലിക് എൻഡ്. അതായത് ആ പിക്ചറിൽ നോക്കാം ഇങ്ങനെ വി പോലെ കൊടുത്തിരിക്കുന്നത്, ആ അതാണ് അയോണിക് എൻഡ് എന്ന് പറയുന്നത്. അത് കാർബൺ ചെയിനാണ്, അത് അതാണ് ഹൈഡ്രോഫിലിക് എൻഡ്. ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ വാട്ടർ ലവിങ് വാട്ടറിനെ ഇത് അബ്സോർബ് ചെയ്യുക, ലവിങ് ആണ്, അപ്പോൾ ഡിസോൾസ് ഇൻ വാട്ടറാണ്. വെൽ ദ ഹൈഡ്രോ കാർബൺ ചെയിൻ, അതാണ് ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് എൻഡ് ഡിസോൾസ് ഇൻ ഓയിൽ. ഹൈഡ്രോ വെൽ ദ കാർബൺ ചെയിൻ, സോറി ഹൈഡ്രോ കാർബൺ ചെയിൻ അല്ല, കാർബൺ ചെയിൻ, ആ കാർബൺ വരുന്ന സൈഡ് കണ്ടോ അതാണ് ഹൈഡ്രോഫോബിക് എൻഡ്. അത് വെള്ള ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വാട്ടർ, വെള്ളത്തിന് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അത് ഓയിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. അടുത്ത നോക്കാം മിസ്സിൽസ്. ദ സോപ്പ് മോളിക്യൂൾസ് ഫോം സ്ട്രക്ചേഴ്സ് കോൾഡ് മിസ്സിൽസ് വെർ വൺ എൻഡ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ടുവേർഡ്സ് ദ ഓയിൽ ഡ്രോപ്ലെറ്റ് വൈൽ ദ അയോണിക് എൻഡ് ഫേസസ് ഔട്ട്സൈഡ്. This forms an emulsion in water. The soap missile thus helps in dissolving the dirt in water and we can wash away our clothes clean. അപ്പൊ സോപ്പ് മോളിക്കുൾ ഒരു മിസ്സിൽ ഫോം ചെയ്യാം, പിക്ചറിൽ നോക്കാം. അതിൽ ഹൈഡ്രോ അവിടെ മിസ്സില്ല, അയോണിക് എൻഡ് ഔട്ട്സൈഡിലാണ്, അതായത് എൻ എ പ്ലസ് ഉണ്ടോ അയോണിക് എൻഡ് എപ്പോഴും പുറത്തോട്ടും, അതുപോലെ അയോണിക് എൻ്റെ ഫേസസ് ഔട്ട്സൈഡും, മറ്റ് കാർബൺ ഹൈഡ്രോ കാർബൺ അതായത് കാർബൺ ചെയിൻ കാർബൺ എൻ്റെ ഉള്ളിലോട്ടുമാണ്, അയോണിക് എൻ്റെ പുറത്തോട്ടും കാർബൺ എൻ്റെ ഉള്ളിലോട്ടുമാണ്. അപ്പോൾ ഈ കാർബൺ എൻ്റ് ഇങ്ങനെ ഒരു മിസ്സിൽ പോലെ ഫോം ചെയ്യും, അതിനിടയ്ക്കാണ് ഈ ഓയില് കയറിയിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ, മിസ്സില് അയോണിക് എൻഡ് വെയർ വൺ എൻഡ് ഓഫ് ദ മോളിക്യൂൾസ് ടുവേർഡ്സ് ഓയിൽ റിപ്ലേ വൈൽ ദ അയോണിക് എൻഡ് അയോണിക് എൻ്റെ ഫേസസ് ഔട്ട്സൈഡ്, അയോണിക് എൻഡാണ് എപ്പോഴും പുറത്തോട്ട് വരുന്നത്. അയോണിക് എൻ്റെ പുറത്തോട്ടും കാർബൺ എൻഡ് അതായത് ഹൈഡ്രോഫിലിക് എൻഡ് അകത്തോട്ടുമാണ് വരുന്നത്. അയോണിക് എൻ്റെ പുറത്തോട്ടും കാർബൺ എൻഡ് അകത്തോട്ടുമാണ് വരുന്നത്. കാർബൺ ചെയിൻ എൻഡ് അത് അകത്തോട്ടാണ് വരുന്നത്. അടുത്ത മിസ്സിൽസ്. എഫക്റ്റ് ഓഫ് സോപ്പ് ഇൻ ക്ലീനിങ്. ഇൻസൈഡ് വാട്ടർ ദീസ് മോളിക്യൂൾസ് ഹാവ് എ യുണീക് ഓറിയൻറ്റേഷൻ ദാറ്റ് കീപ്സ് ദ ഹൈഡ്രോ കാർബൺ പോർഷൻ ഔട്ട് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഫോമിംഗ് ക്ലസ്റ്റേഴ്സ് ഓഫ് മോളിക്യൂൾസ് ഇൻ വിച്ച് ഹൈഡ്രോഫോബിക് ടെയിൽസ് ആർ ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ ക്ലസ്റ്റർ ആൻഡ് ദ അയോണിക് എൻഡ്സ് ആർ ഓൺ ദ സർഫസ് ഓഫ് ദ ക്ലസ്റ്റർ. ഇങ്ങനെ ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ സോപ്പ് അതിൻ്റെ എഫക്റ്റ് വരുന്ന കേസിൽ ഹൈഡ്രോഫോബിക് ടെയിൽസ് ആർ ദ ഇൻറ്റീരിയർ ഓഫ് ദ ക്ലസ്റ്റർ. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് അകത്തോട്ടാണ് വരുന്നത്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അതായത് കാർബൺ ചെയിന് അകത്തോട്ട്. ആ രണ്ടാമത്തെ പിക്ചറിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ഇൻറ്റീരിയർ അകത്തോട്ടും അയോണിക് ആയിട്ടുള്ളത് പുറത്തോട്ടും, അയോണിക് എൻസ് അറിയുന്നത് സർഫസ് പുറത്തോട്ടുമാണ് വരുന്നത്, അയോണിക് എൻസ് പുറത്തോട്ടും മറ്റത് അകത്തോട്ടുമാണ് വരുന്നത്. അങ്ങനെ അങ്ങനെയാണ് മിസ്സിൽ ഫോം ചെയ്ത് അതിനിടയ്ക്ക് ഡേർട്ട് വരികയും അതിനെ വാഷ് ചെയ്ത് സോപ്പ് ക്ലീൻ ആവുകയും ചെയ്യുന്നത്, ആ ഡേർട്ട് ക്ലീൻ ആവുകയും ചെയ്യുന്നത്. അടുത്ത ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വൈൽ ബാത്തിങ് ഫോം ഈസ് ഫോംഡ് വിത്ത് ഡിഫിക്കൽറ്റി. വൈൽ ബാത്തിങ് നമ്മൾ കുളിക്കുമ്പോൾ പത വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ചില കേസിൽ. ഡിഫിക്കൽറ്റി ആൻഡ് ആൻ ഇൻസോലിയബിൾ സബ്സ്റ്റൻസ് സ്കം റിമെയിൻസ് ആഫ്റ്റർ വാഷിംഗ് ദ വാട്ടർ. സ്കം ഈസ് കോസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ദ സോപ്പ് വിത്ത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്സ് വിച്ച് കോസ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പോൾ സ്കം ഫോം ചെയ്യാറുണ്ട് ചില കേസിൽ. പത പോയില്ല, നമ്മൾ വെള്ളം കഴുകിക്കളഞ്ഞാലും ഒരു പാട പോലത്തെ ഇത് നമ്മൾ ഇങ്ങനെ കിടക്കും ബോഡിയിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് ഫോം ചെയ്ത് അതിനെയാണ് സ്കം എന്ന് പറയുന്നത്. സോപ്പും കാൽഷ്യവും മെഗ്നീഷ്യം സോൾട്സുമായിട്ടുള്ള റിയാക്ഷനിലാണ് ഈ സ്കം ഫോം ചെയ്യുന്നത്. ഇതാണ് വാട്ടറിലുള്ള ഹാർഡ്നെസ്, വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം.
This problem is overcome by using detergents as cleansing agents. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചില തുണിയല്ല ഈ ഹാർഡ് പതയാതെ തുണി കഴിയുമ്പോൾ പതയാതെ തുണി അഴുക്കും പോയില്ല പതയാതെ കിടക്കും. അപ്പോൾ നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അഴുക്ക് കളയാനും പതഞ്ഞു വരും. അപ്പോൾ ഹാർഡ് വാട്ടറാണ് നമ്മൾ ഹാർഡ് വാട്ടറാണ് നമ്മുടെ വീട്ടിൽ എങ്കിൽ പതയാതെ കിടക്കും. നമ്മൾ എത്ര സോപ്പ് പതച്ചാലും പതയില്ല അഴുക്കും പോയില്ല. അപ്പോൾ അതിനെ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഡിറ്റർജൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡിറ്റർജൻസിന് ഈ പ്രശ്നം ഉണ്ടായില്ല. അതേ സമയത്ത് ഹാർഡ് സോഫ്റ്റ് വാട്ടറിലാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഹാർഡ് വാട്ടറിലുള്ള കേസിലാണ് ഇങ്ങനെ വരുന്നത്. ഡിറ്റർജൻസ് ആർ അമോണിയം ഓർ സൾഫോണേറ്റ് സോൾസ് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ ഡിറ്റർജൻസ് എന്ന് പറയുന്നത് അമോണിയം ഓർ സൾഫോണേറ്റ് സോൾസ് ആണ്. കാർബൺ കാർബോക്സിലിക് ആസിഡിൻ്റെ ചെയിനിൽ അമോണിയം ആൻഡ് സൾഫോണേറ്റ് സോൾസ് ആണ്. അപ്പോൾ സോപ്പാണെങ്കിൽ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾസ് ആണ് വരുന്നത്. ഡിറ്റർജൻസ് ആണെങ്കിൽ അമോണിയം ഓർ സൾഫോണേറ്റ് സോൾസ് ആണ്. ദ ചാർജ്ഡ് എൻഡ്സ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഡു നോട്ട് ഫോം ഇൻസോളിബിൾ പ്രിസിപ്പിറ്റേറ്റ് വിത്ത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് ഇൻ ഹാർഡ് വാട്ടർ. അപ്പോൾ ഹാർഡ് വാട്ടറിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞു കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾസ് സോപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നാണ്. അതല്ല, ഹാർഡ് വാട്ടറിലാണ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾസ് സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾസ് ഫോം ചെയ്ത് അത് ഹാർഡ്നെസ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഡിറ്റർജൻസ് അങ്ങനെ ഫോം ചെയ്യില്ല. ദ ചാർജ്ഡ് എൻഡ്സ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഡു നോട്ട് ഫോം ഇൻസോലിയബിൾ പ്രിസിപ്പിറ്റേറ്റ് വിത്ത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് ഇൻ ഹാർഡ് വാട്ടർ. അപ്പോൾ ഇവരുടെ ചാർജ്ഡ് എൻഡ്സ് ഒരിക്കലും കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് ഹാർഡ് വാട്ടറുമായിട്ട് ഫോം ചെയ്യില്ല. ഹെൻസ് ദേ റിമെയിൻ എഫക്റ്റീവ് ഇൻ ഹാർഡ് വാട്ടർ. അപ്പോൾ ഹാർഡ് വാട്ടറിൽ അവർ കുഴപ്പമില്ലാതെ തന്നെ ഡിറ്റർജൻസിന് നിൽക്കാം. കാര്യം അവർ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് ഫോം ചെയ്യില്ല ഹാർഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. പക്ഷേ സോപ്പ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് ഫോം ചെയ്യും ഹാർഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിത് ക്യുക്കായിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോവും, അതുകൊണ്ട് ഞാൻ ക്യുക്കായിട്ടാണ് എടുത്തത്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ഡൗട്ടായിട്ട് തന്നെ ഇരിക്കരുത്. ഇതൊരു വലിയ ചാപ്റ്ററാണ്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. ഇത് കാണാതെ മറ്റത് കണ്ടിട്ട് വേണം ഇതിലോട്ട് വരാൻ. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഭാഗം എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുക ഡൗട്ട്. കാര്യം ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.